പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ് ചെറുകോട് ആഞ്ജനേയാശ്രമം പൂജനീയ അരുൺ സ്വാമി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 2 സമാപിക്കും. മനുഷ്യരും ഒത്തൊരുമിച്ച് ഏകതയിൽ നിൽക്കുന്നത് അവിടെ സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, അവിടെ രാമൻ ജനിക്കുന്നു അഥവാ രമിപ്പിക്കുന്ന ആ ഈശ്വര ചൈതന്യം ഉണ്ടാകുന്നു എന്ന് ആർഷഭാരത ഋഷീശ്വരന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരുടെ മനസ്സുകളിലും രമിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഈശ്വര ചൈതന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഒത്തുചേരാൻ സാധിച്ചിട്ടുള്ളത് എന്ന് സുവ്യക്തമാണ്. ഇന്ന് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ജിയുടെ മുഖ്യപ്രഭാഷണം കേൾക്കുന്നതിനാണ്. ആധ്യാത്മികമായിട്ടുള്ള അന്തസത്തയെ സമൂഹത്തിലേക്ക് എപ്രകാരം എത്തിക്കണമെന്ന് അദ്ദേഹം നമുക്ക് വിവരിച്ചു നൽകും. എന്നിരുന്നാലും ചെറിയ ഒരു കാര്യം മാത്രം ഞാൻ ഈ ഉദ്ഘാടന ഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുകയാണ്. മെഗാ തിരുവാതിര, സാംസ്കാരിക സദസ്, കാൽ ലക്ഷദീപ സമർപ്പണം, കഥകളി, തട്ടകത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ, ആശാ സുരേഷ് ഇരിഞ്ഞാലക്കുട അവതരിപ്പിച്ച സ്വപാന സംഗീതം, പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച ജപലഹരി നാടൻപാട്ട്, ആനച്ചമയ പ്രദർശനം, മാർഗിരഹിത കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായമ്പക, താലപ്പൊലി ദിവസം ആനയൂട്ട്, ഗജവീരന്മാർക്ക് വരവേൽപ്പ്, മേജർ സെറ്റ് പഞ്ചവാദ്യം, മട്ടന്നൂർ ശ്രീകാന്ത് ശ്രീരാജ് അവതരിപ്പിക്കുന്ന ഡബിൾ ഗാനമേള എന്നിവ നടക്കും. ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ആവേശമുള്ള ഒരു ജനത മലപ്പുറത്തെയാണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് കോട്ടയം ജില്ലയാണ്. ഞാൻ ക്ഷേത്രം മാത്രമല്ല, ഞാൻ പറയുന്നത് ഫുട്ബോള് അങ്ങനത്തെ പറയുമ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു ഘടകമാണ്. ഭയങ്കര ഒരു ആവേശം കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ത് കാര്യത്തിലും, ഞാൻ ക്ഷേത്രമെന്നോ ഫുട്ബോളെന്നോ അല്ല, എന്ത് കാര്യത്തിലായാലും കുറച്ചുകൂടെ ഒരു ആവേശം ഈ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിലും കോളേജിലും എല്ലാം പോകുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി ആവേശം എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി കെ രാജേഷ്, മറ്റു പ്രമുഖ വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ടത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട, ക്ഷേത്രം മേൽശാന്തി ബൈജു എമ്പ്രാന്തിരി, ക്ഷേത്രം ശ്രീധരൻ നായർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്.